June 19 ഇന്ന് വായനാ ദിനം. സാംസ്കാരിക രംഗത്ത് 10,000-ങ്ങൾക്ക് അക്ഷര വിജ്ഞാനം പകർന്നു നൽകുകയാണ് അടിമാലി നാഷണൽ ലൈബ്രറി. 1970-ൽ 250 പുസ്തകങ്ങളുമായി വാടക കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ച ലൈബ്രറിയിൽ ഇപ്പോൾ 20,000-ത്തിലേറെ പുസ്തക ശേഖരമാണുള്ളത്. കഷായങ്ങളും തൈലങ്ങളും മണക്കുന്ന ഒരു ബാല്യമായിരുന്നു എന്റേത്. ഓർക്കാപ്പുറത്ത് പടികയറി വരുന്ന അസുഖങ്ങളിൽ നിന്നായാലും മാരാരോഗങ്ങളിൽ നിന്നായാലും രക്ഷപ്പെടുത്തുന്ന വൈദ്യരെ ദൈവത്തിന് തൊട്ടടുത്ത സ്ഥാനം നൽകി ആദരിക്കുന്നത് അക്കാലത്തെ നാട്ടുനടപ്പായിരുന്നു. അങ്ങനെ ഒരു ആദരവ് നേടാൻ കഴിഞ്ഞ ഒരാളിൻ്റെ മകനായി ജനിച്ചതിൽ ഞാൻ അഭിമാനിച്ചിരുന്നു. June 19 വായനാ ദിനം. കേരള ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവും പ്രചാരകനുമായ പി എൻ പണിക്കരുടെ ചരമദിനം. പുതുകാലത്ത് വായനയുടെ പുതു സാധ്യതകൾ ഉടലെടുത്തെങ്കിലും ഹൈറേഞ്ചിൽ വായനയുടെ വിപ്ലവം തീർത്ത ഗ്രന്ഥാലയമാണ് അടിമാലി നാഷണൽ ലൈബ്രറി. 2.5 സെന്റ് ഭൂമിയിൽ 3 നില കെട്ടിടവും ലൈബ്രറിക്ക് സ്വന്തമാണ്. ഒരു പതിറ്റാണ്ട് കാലം താലൂക്ക് ലൈബ്രറി കൗൺസിലിന് കീഴിലെ റഫറൻസ് ലൈബ്രറിയായി പ്രവർത്തിച്ചിരുന്നു. ഇതോടൊപ്പം ജില്ലയിലെ മോഡൽ വില്ലേജ് ലൈബ്രറി എന്ന നിലയിലും അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. ടെലിവിഷൻ, കമ്പ്യൂട്ടർ, മൊബൈൽ ഫോൺ എന്നിവയുടെ അതിപ്രസരത്തിൽ ലൈബ്രറിയിൽ എത്തുന്ന അംഗങ്ങളുടെ എണ്ണത്തിൽ കുറവ് വന്നിട്ടുണ്ടെങ്കിലും പഠനത്തിനും മറ്റും ഉപകരിക്കുന്ന വിവിധ പുസ്തകങ്ങൾ തേടിയെത്തുന്ന വിദ്യാർത്ഥികൾ, വയോധികർ ഉൾപ്പെടെയുള്ളവരുടെ എണ്ണം വർദ്ധിച്ചു വരുന്നതായി ഭാരവാഹികൾ പറഞ്ഞു. 20,000-ത്തോളം പുസ്തകങ്ങളും ഏതാണ്ട് 4,000-ത്തിൽ അപ്പുറം 4,743 അംഗങ്ങളുമായി ഒരു വലിയ പ്രസ്ഥാനമായി മാറിയിട്ടുണ്ട്. ഒരു കാലത്ത് വൈകുന്നേരമായാൽ ഈ ലൈബ്രറിയിൽ നിന്ന് ആളൊഴിഞ്ഞ് നേരമില്ല. പുതിയ പുസ്തകങ്ങൾ കൊണ്ടുവന്നാൽ അത് തപ്പി വളരെ പെട്ടെന്ന് ആദ്യം കൊണ്ടുപോകണമെന്നുള്ള താല്പര്യത്തോടുകൂടി വന്നിരുന്ന അംഗങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് കുറച്ച് ഒരു മാന്ദ്യം പലതരത്തിൽ സംഭവിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും അടിമാലിയിലെ സാംസ്കാരിക രംഗത്ത് തനതായ ഒരു വ്യക്തിമുദ്ര പതിക്കാൻ ഈ പ്രസ്ഥാനത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ലൈബ്രറിയുടെ പേരിൽ അടിമാലി ടൗണിൽ സ്വന്തമായൊരു റോഡ് എന്നതും സവിശേഷതയാണ്. സ്വന്തമായൊരു സ്ഥലത്ത് 3 സെന്റ് സ്ഥലമാണ് ലൈബ്രറിക്കുള്ളത്. പുസ്തകങ്ങളിലെ ലൈബ്രറി, റഫറിംഗ് സൗകര്യം, ഓഡിറ്റോറിയം എന്നിവയും കെട്ടിടത്തിൽ ഒരുക്കിയിട്ടുണ്ട്. 4,753 അംഗങ്ങളാണ് ലൈബ്രറിയിൽ നിലവിലുള്ളത്. 1970-ൽ ലൈബ്രറിയുടെ പ്രാരംഭ പ്രവർത്തനങ്ങളിൽ സജീവ സാന്നിധ്യമായിരുന്ന കെ സുകുമാരൻ പ്രസിഡന്റും ജി ബാബു സെക്രട്ടറിയുമായുള്ള ഭരണസമിതിയാണ് അരനൂറ്റാണ്ട് പിന്നിടുമ്പോഴും വായനശാലയുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത്. 252 പുസ്തകങ്ങൾ കൊണ്ട് തുടങ്ങിയ ഈ ലൈബ്രറിയിൽ നിന്ന് 20,000-ത്തിലധികം പുസ്തകങ്ങളായി. ഇവിടെ ലൈബ്രറിയിലായിട്ട് ജോലി ചെയ്ത മിക്കവാറും എല്ലാ കുട്ടികളും ഇന്ന് സർക്കാർ ജീവനക്കാരാണ്, ഈ ഞാൻ ഉൾപ്പെടെ. അപ്പോൾ ഈ ലൈബ്രറിയുടെ വളർച്ചയെ സഹായിച്ച ഈ നാട്ടിലെ എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ വായനാ ദിനത്തിൽ ഞങ്ങളും പങ്കാളികളാകുക. കെ സനമോത്, ന്യൂസ് ബ്യൂറോ, അടിമാലി.